ഇന്ത്യൻ എല്ലാവർക്കും അറിയാം എന്നുള്ള ടൈറ്റാനിക്കിന്റെ മ്യൂസിക്കൽ കരിയർ പിന്നെയും ഒന്ന് റീകിൻഡിൽ ചെയ്യാൻ ഇറ്റ്സ് ഗുഡ് ഒരു ബ്രീസി വാച്ച്. ലവ് അഗെയിൻ, യുവർ ലവ്, ഡ്രീമി ലവ് എന്നൊക്കെ പറയില്ല, അതിലേക്ക് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് ലവ് അഗെയിൻ. സെലിൻ ഡിയോൺ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കെയാണ്. സെലിൻ ഡിയോൺ എല്ലാവർക്കും അറിയാം എന്നുള്ള ടൈറ്റാനിക്കിന്റെ ഹിറ്റ് പാട്ട് പാടിയ സിംഗർ. സോ ഷീ വാസ് ഔട്ട് ഓഫ് ആക്ഷൻ ഫോർ നിയർലി എ ഡെക്കേഡ് ഐ സപ്പോസ്. പാട്ടൊന്നും പാടുന്നില്ലായിരുന്നു, ബിക്കോസ് ഹേഴ്സ് വാസ് എ ലവ് സ്റ്റോറി. സ്വന്തം മാനേജറിന് തന്നെ അവസാനം കല്യാണം കഴിച്ച ഒരു സിംഗറാണ് സെലിൻ ഡിയോൺ. നിയർലി ഡബിൾ ദ ഏജ് ഉള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചതാണ്. കാരണം ബേസിക്കലി അത് കാരണം ഹി പാസ്ഡ് അവേ സം 10 years back. അത് കഴിഞ്ഞിട്ട് അവർ പെർഫോം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൂടെ അവരുടെ മ്യൂസിക്കൽ കരിയർ പിന്നെയും ഒന്ന് റീകിൻഡിൽ ചെയ്യാനും അതിന് വഴി ഒരു ലവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇത് തന്നെ ആയിരുന്നു തോന്നുന്നു. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയങ്ക ചോപ്രയാണ് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. വളരെ ഒരു ഹൈ ഓൺ റൊമാൻറ്റിക് മൂവി. ഞാൻ പറഞ്ഞല്ലോ വളരെ ഡ്രീമി ആയിട്ടുള്ളത്. മേ ബി ഒരു 80s or 90s കിഡ്സിനൊക്കെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എത്രത്തോളം ഈ ഒരു കോൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലല്ല, അവരുടെ ലൈഫ് സ്റ്റോറി അല്ല. അവർ പ്രൊഡ്യൂസർ ആണെന്നേ ഉള്ളൂ. അവരിൻ്റെ അകത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന് പോകുന്നുമുണ്ട്. പക്ഷെ മെയിൻ ഇത് പ്രിയങ്ക ചോപ്ര ക്യാരക്ടർ, ഇന്ത്യൻ ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ആൻഡ് അവരുടെ ലവ് ഇൻട്രസ്റ്റിനെ കുറിച്ച് തന്നെ. ഈ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ ഒരു ബാഡ് ഇൻസിഡൻറ്റ് നടക്കുന്നു. അപ്പോൾ അതിനുശേഷം 2 years കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്. ഒരു സൈഡിൽ വെൻ ഷീ ലൂസസ് ലവ്, മേ ബി ആഫ്റ്റർ സം ടൈം വെൻ ഷീ ഗെയിൻസ് ലവ്, വെദർ ഷീ ഇസ് റെഡി ഫോർ ഇറ്റ് ഓർ നോട്ട് എന്ന് ബേസ് ചെയ്തിട്ട് ഒരു വളരെ ഒരു ഹൈ ഓൺ ഒരു റൊമാൻറ്റിക് മൂവി, റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയാം. നല്ല മൂവി, 1.25 മണിക്കൂറേ ഉള്ളൂ. ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും വളരെ സിമ്പിൾ. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കഥകളൊക്കെ കണ്ടു കാണാതായിരിക്കും. കോയിൻസിഡൻസിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. ഈ കോയിൻസിഡൻസിൽ നിന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പം തന്നെ അതിൽ എപ്പോഴും നമ്മൾ ഈ പ്യുവർ ലവും മറ്റേ ശരിക്കും സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഐ സപ്പോസ് ദേ ക്യാൻ ഡൈജസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് എ ഗുഡ് ഒരു ബ്രീസി വാച്ച്, ഒരു വീക്കെൻഡിന് ഒരു പറ്റിയ ഒരു ബ്രീസി വാച്ച്.